ശ്രീ പി എം നിയാസ് കോൺഗ്രസും യു ഡി എഫും ഇന്ന് തള്ളി പറയുന്നുണ്ട് ഹരിഹരനെ നല്ലത് തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ സി എസ് സുജാത പറഞ്ഞതുപോലെ വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ഉണ്ടായിരുന്ന വേദിയാണത് അതുകൂടിയാണ് അതിന്റെ ഗൗരവം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് അതിലൊരു പരാമർശം നടത്താൻ ഷാഫി പറമ്പിലിനെ പോലൊരാൾക്ക് ഈ വിവാദം ഈ വിഷയം ഇത്ര വലിയ വിവാദമാകുകയും പൊതുസമൂഹത്തിൽ നിന്ന് ഇത്ര വലിയ രോഷമുയരുകയും വേണ്ടി വന്നു അത് അങ്ങനെ ഉണ്ടാകുന്നത് ആ വേദിയിൽ തന്നെ തള്ളിക്കളയേണ്ടതായിരുന്നില്ലേ ആ പ്രസ്താവന സുത ഇവിടെ അങ്ങയുടെ ഇൻട്രോയും സി സി എസ് സുജാതയുടെ വാക്കുകളും ഞാൻ കേട്ടു ഞങ്ങൾക്കിതിൽ യാതൊരു സംശയവും ഇല്ല ഇത്തരത്തിലുള്ളൊരു പരാമർശം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തന്നെ അത് ഇന്ന് പത്ര പത്രക്കുറിപ്പിറക്കി ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇന്നലെ തന്നെ ഞങ്ങളെ പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും ഞാനും ഒക്കെ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പരിപാടി കഴിഞ്ഞ് ഉടനെ അദ്ദേഹം ഇറങ്ങി വന്നപ്പം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് മോശമായി പോയി അങ്ങ് പിൻവലിക്കണമെന്നും അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഞങ്ങൾ പിൻവലിച്ചോളം പറഞ്ഞു പറഞ്ഞാൽ അര മണിക്കൂറിനുള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി ആർ എം പി ആണ് അത് യു ഡി എഫിലെ ഘടകക്ഷിയുമല്ല ആർ എം പിയുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അതിലെ എം എൽ എ ആയ കെ കെ രമയും ഇത് തള്ളിപ്പറഞ്ഞു മാപ്പ് പറഞ്ഞു ഇത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു ഇതൊരു വശിഷ്ടിക്കുന്നു അപ്പോൾ സി എസ് സുജാത പറയുന്നത് മാപ്പ് കൊണ്ട് തീരില്ല എന്ന് ശരിയാണ് ഒരു വനിതകൾക്കെതിരെയും ഒരു മോശ പരാമർശം ഒരു രാഷ്ട്രീയ നേതാവിലൊന്നും പാടില്ല എന്നാൽ ലതിക സുഭാഷ് ഇന്ന് അവർ എൽ ഡി എഫിലാണ് അവർക്കെതിരെ വി എസ് അച്യുതാനൻ നടത്തിയ വളരെ മ്ലേക്ഷമായ ഒരു അവരെ വ്യക്തിപരമായി റൂട്ടിലിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പരാമർശം നടത്തി ഇതുവരെ പിൻവലിച്ചോ ജി സുധാകരൻ അത് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അവർ ഷാനിമോൾ സ്ഥാനാർത്ഥിയായി എം എൽ എ ആയി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പൂതന പ്രയോഗം നടത്തി ഇതുവരെ പിൻവലിച്ചോ മാപ്പ് പറഞ്ഞു എ വിജയരാഘവൻ ഒരു ഇപ്പം പറയുന്നത് എം എൽ എ ആയിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തിയെ ഇത്ര മോശമായി പറയാൻ പാടില്ല എന്നാണ് സി എസ് സുജാത പറഞ്ഞത് ഞാനത് പറഞ്ഞു അവസാനിപ്പിക്കാം വിജയരാഘവൻ്റെ വളരെ മോശമായ രമ്യാരിദാസിനെതിരെ പ്രസംഗം ഇന്ന് വരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ പാർട്ടി തിരുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി തിരുത്തിയിട്ടില്ല അതുപോലെ തന്നെ എം എം മണി പെമ്പിളെ ഒരുമയ്ക്കെതിരെ നടത്തിയ വളരെ മെച്ചമായ പ്രസ്താവന അദ്ദേഹം തിരുത്തിയില്ല അദ്ദേഹത്തിന്റെ പാർട്ടി തിരുത്തിയില്ല അദ്ദേഹത്തിന്റെ നേതാക്കൾ തിരുത്തിയില്ല ഏറ്റവും ഒടുവിൽ എം എം മണി അസുദ അല്ല ഞാൻ തന്നെയാണ് അങ്ങയുടെ അവസരം തന്നെയാണ് ഇവിടെ ഞാൻ ആദ്യഘട്ടത്തിൽ ചോദിച്ചതും ശ്രീമതി സി എസ് സുജാത ചോദിച്ചതും നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലത് തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെ പ്രശ്നം താങ്കൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ ആ ആ വാക്കുകൾ കേട്ട് ആ ഒരു വേദിയിലിരുന്ന് കൈയടിക്കുന്നവർ പൊട്ടിച്ചിരിക്കുന്നവർ അതിൽ ഷാഫി പറമ്പിലും വി ഡി സതീശനും ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഗൗരവം ആ വേദിയിൽ ഏറ്റവും അവസാനം സംസാരിക്കുന്നയാൾ ഷാഫി പറമ്പിലാണ് ആ വേദിയിൽ അവർക്കൊന്നും ഇല്ല താങ്കൾ പറഞ്ഞതുപോലെ ആ പരിപാടിക്ക് ശേഷം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനം വരുന്നു ചാനലുകളിലത് ചർച്ചയാകുന്നു അതിനുശേഷമാണ് ഈ ഖേദ പ്രകടനം വരുന്നത് അപ്പോഴും ഹരിഹരൻ എന്താണ് പറയുന്നത് സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയനുചിതം എന്ന് തോന്നുന്നു എന്നർത്ഥത്തിൽ അങ്ങനെയാണോ വേണ്ടത് മാധ്യമപ്രവർത്തകയായി കാണുന്നത് പഴയ സഖാവായി ഞാൻ കാണുന്നില്ല ഞാനത് കേൾക്കുന്നുമില്ല അങ്ങനെ സംസാരത്തിലും അങ്ങനെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനായിക്കോട്ടെ ഞാൻ ആയിക്കോട്ടെ ഞാൻ അതിന് അങ്ങനെ ആവരുതേ ഞാൻ പറഞ്ഞോളൂ ശരി അങ്ങ് പറഞ്ഞു സന്തോഷം ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്ത ആളാണ് എന്നുവെച്ചാണെങ്കിൽ ഈ വി ഡി സതീഷനും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമലിൻ്റെ തൊട്ടെടുത്തിരുന്ന ആളാണ് അപ്പം നിങ്ങൾ പറഞ്ഞു കേട്ടാൽ വിചാരിക്കുമ്പോൾ അവരൊക്കെ കൈയടിച്ച് ആസ്വദിച്ചോളൂ ഞാൻ എൻ്റെ തൊട്ടെടുത്തിരുന്നുകൊണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അയ്യോ മോശമാണ് എന്ത് വിവരക്കണെന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ഒറ്റ ശാസ്ത്രത്തിലാണ് അവർ രണ്ടുപേരും പറഞ്ഞത് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ ഞാനാണ് പിന്നെ നമ്മുടെ ഹരിഹരനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി സംസാരിപ്പിച്ചത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ പച്ചക്കള്ളം അങ്ങേക്ക് മാധ്യമ പ്രവർത്തകയാണെങ്കിൽ അങ്ങനെ പറയില്ല അങ്ങേക്ക് മുൻ രാഷ്ട്രീയമല്ലോ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാനിടയുള്ളൂ എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല എം എം മണിയുടെ ഏറ്റവും ഒടുവിൽ ഒരു പ്രിൻസിപ്പ വനിതാ പ്രിൻസിപ്പാൽക്കെതിരെ പറഞ്ഞത് കേട്ടാലറയ്ക്കുന്നതാണ് അതിനെതിരെ ഈ സിസ്യ സുജാതയ്ക്ക് അന്ന് നാവുണ്ടായിരുന്നില്ലേ പറഞ്ഞില്ലല്ലോ സുജാതയുടെ പാർട്ടി അന്ന് പറഞ്ഞു കൈലണി ചാനൽ എന്ന് പറഞ്ഞു നിങ്ങളുടെ സി പി എമ്മും നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞു ഇന്ന് വരെ ഇതിന് പരാമർശങ്ങൾ പറഞ്ഞു ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ എം എൽ എ ആയ നമ്മുടെ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ അത് അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റിനാണ് ഇതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ അമ്മയായ ഒരു വനിതയായ ഒരു സഹോദരിയായ ഒരു 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 ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായ സോണിയാ ഗാന്ധിയുടെ കുറിച്ചാണ് മോശ പരാമർശം എത്തിക്കുന്നത് എന്താണ് വരുന്നത് കേരള ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു അഞ്ചിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ തിരുത്തിയോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്